നമസ്കാരം ലോക്ക്ഡൌണിലൂടെ പഴുതടച്ച് സുരക്ഷയൊരുക്കി കോവിഡിനെ പ്രതിരോധിക്കുകയാണ് ഇന്ത്യ ലോകാരോഗ്യ സംഘടനയടക്കം ഇന്ത്യയുടെ മാതൃകാപരമായ നീക്കത്തെ ബാനോളം പുകഴ്ത്തിയിരുന്നു അഥവാ സമൂഹവ്യാപനം എന്ന നിർണായക ഘട്ടത്തിലേക്ക് ഇന്ത്യ എത്തിയാൽ പോലും വൈറസിനെ പിടിച്ചു കെട്ടാമെന്ന ആത്മവിശ്വാസം കേന്ദ്ര സർക്കാരിന് കൈമുതലായിരുന്നു അതിനിടെയാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌണിലൂടെ കൊറോണ പ്രതിരോധം മികച്ച രീതിയിൽ മുന്നോട്ട് പോകവേ ഡൽഹി നിസാമുദ്ദീനിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്ത നിരവധി പേർക്ക് വൈറസ് ബാധ കണ്ടെത്തിയത് ഇത് രാജ്യത്തിന് നൽകുന്ന തിരിച്ചടി ചെറുതല്ല വൈറസ് ബാധ സാമൂഹിക വ്യാപനത്തിലേക്ക് കടക്കാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി തബ്ലീഗിൽ അധികം പേർ പങ്കെടുത്ത പത്ത് സംസ്ഥാനങ്ങളിൽ കർശന നിരീക്ഷണത്തിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുമുണ്ട് തമിഴ്നാട് കേരളം ബീഹാർ മധ്യപ്രദേശ് ഗുജറാത്ത് ഹരിയാന ആന്ധ്രാപ്രദേശ് അസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാരോട് ഓരോ മൂന്ന് മിനിറ്റിലും അതാത് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ നൽകണമെന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് കൂടാതെ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് നടത്തും മുഖ്യമന്ത്രിമാർക്ക് പുറമേ ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി എന്നിവർ പങ്കെടുക്കണമെന്നും പ്രത്യേകം നിർദ്ദേശമുണ്ട് മതസമ്മേളനത്തിൽ നിന്ന് പങ്കെടുത്ത് സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിയെത്തിയവരെയും അവരുമായി ബന്ധപ്പെട്ടവരെയും കർശനമായും നിരീക്ഷണത്തിൽ സൂക്ഷിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയവരുടെ കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ ഇപ്പോഴും വ്യക്തമല്ല എന്നതാണ് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നത് കേരളത്തിൽ നിന്ന് തബ്ലീഗിന് പോയി തിരിച്ചെത്തിയ ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇപ്പോഴും സത്യം തുറന്ന് പറയുന്നുമില്ല നാട്ടിൽ പോയി വന്നതാണ് എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ യാത്രാവിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമേ കൃത്യമായ വിവരങ്ങൾ വ്യക്തമാവുകയുമുള്ളൂ കേരളത്തിൽ നിന്ന് നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പങ്കെടുത്ത മുന്നൂറ്റി പത്ത് പേരെ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സമ്മേളനത്തിൽ പങ്കെടുത്ത എഴുപത്തിയൊൻപത് പേർ സംസ്ഥാനത്ത് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവരെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് തിരുവനന്തപുരത്തു നിന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത രണ്ടുപേർ നിരീക്ഷണ വലയത്തിലാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം ജില്ലകളിൽ നിന്നുള്ളവരും സമ്മേളനത്തിൽ പങ്കെടുത്തതായി ആരോഗ്യവകുപ്പും കണ്ടെത്തിക്കഴിഞ്ഞു അതേസമയം മതസമ്മേളനത്തിൽ പങ്കെടുത്ത വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇതാണ് മോദി സർക്കാരിനെ ആശങ്കയിലാക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള നാല്പത്തഞ്ചു പേർക്കും തെലങ്കാനയിൽ നിന്നുള്ള പതിനഞ്ചു പേർക്കും ബന്ധുക്കൾക്കും കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത രണ്ടായിരത്തിലധികം പേർ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിയപ്പോൾ ചെറിയ മുറികളിൽ ആയിരത്തി അഞ്ഞൂറോളം പേരാണ് കഴിഞ്ഞത് ൾ സമ്മേളനത്തിനെത്തിയതായിട്ടാണ് കണക്കുകൾ പറയുന്നത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഡൽഹി തമിഴ്നാട് മധ്യപ്രദേശ് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിലാണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തെലുങ്കാന പന്ത്രണ്ട് ഗുജറാത്ത് ആറ് പശ്ചിമബംഗാൾ ആറ് മധ്യപ്രദേശ് നാല് പഞ്ചാബ് നാല് കർണാടക മൂന്ന് കേരള രണ്ട് ഡൽഹി രണ്ട് ജമ്മുകശ്മീർ രണ്ട് തമിഴ്നാട് ഒന്ന് ബീഹാർ ഒന്ന് ഹിമാചൽ പ്രദേശ് ഒന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ അതിനിടെ യു പിയിൽ ഇരുപത്തിയഞ്ചുകാരൻ മരിച്ചത് കോവിഡ് ബാധിച്ചെന്ന് പരിശോധനാ ഫലവും പുറത്തുവന്നു കഴിഞ്ഞു ഈ സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനത്തിന്റെ കണക്കെടുക്കുമ്പോൾ മതസമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ സാന്നിധ്യവും ഈ സംസ്ഥാനങ്ങളിലുണ്ട് എന്നതും സർക്കാർ തിരിച്ചറിയുന്നുണ്ട്